സാധാരണയായി ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യന് അടുത്തു നിൽക്കുന്നതുമായ ഗ്രഹമായ ബുധനിലെ ഒരു തിളങ്ങുന്ന രഹസ്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ബുധൻ അഥവാ മെർക്കുറിയുടെ ഉപരിതലത്തിനുള്ളിൽ ഒരു വജ്രപാളി സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് പുതിയ പഠനം. തെക്കൻ ചൈനയിലെ സുഹായിയിലെ സൻയാറ്റ് സെൻ സർവകലാശാലയിലെ ഗവേഷകരും ബെൽജിയത്തിലെ ഗവേഷകരും നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് കിലോമീറ്ററുകളോളം നീളത്തിലാണ് ഈ പാളി സ്ഥിതി ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട്. മെർക്കുറിയെ സംബന്ധിച്ചുള്ള ബഹിരാകാശ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ വെളിപ്പെട്ടതും. ബുധന്റെ ഉപരിതലത്തിൽ നിന്നും 100 കണക്കിന് മൈലുകൾക്ക് താഴെ കിലോമീറ്ററുകളോളം, ഏകദേശം 14 കിലോമീറ്റർ വജ്രങ്ങളുടെ കട്ടിയുള്ള പാളി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബുധനിൽ ഉയർന്ന അളവിൽ കാർബൺ ഉണ്ട്. നാസയുടെ മെസഞ്ചർ ബഹിരാകാശ പേടകം ബുധന്റെ ഉപരിതലത്തിൽ അസാധാരണമായ കറുത്ത പ്രദേശങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒരുതരം കാർബണായ ഗ്രാഫൈറ്റ് ആണിതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൂര്യന് അടുത്തുള്ള ഗ്രഹമായിട്ട് പോലും ബുധൻ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിന്റെ അളവ് കുറവാണ്. ഗ്രഹത്തിന്റെ ഉപരിതലത്തിലുള്ള ഗ്രാഫൈറ്റിന്റെ രൂപത്തിൽ കാർബൺ നിലനിൽക്കുന്നതാണ് പ്രകാശത്തിന്റെ അളവ് കുറയാൻ കാരണമെന്നും പറയപ്പെടുന്നു. ചുട്ടുപഴുത്ത ലാവാ സമുദ്രം തണുത്തുറഞ്ഞാണ് ബുധൻ രൂപപ്പെട്ടിട്ടുള്ളത്. ബുധനിലെ ഈ ലാവാ സമുദ്രത്തിൽ സിലിക്കേറ്റും കാർബണും ധാരാളമായി ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ഗവേഷകരുടെ വാദം. ഗ്രഹത്തിന്റെ പുറന്തോടും മാന്റിലും മാഗ്മ ക്രിസ്റ്റലൈസേഷനിലൂടെയാണ് രൂപപ്പെട്ടത്. അതേസമയം ലോഹഭാഗങ്ങൾ ചേർന്ന് അകക്കാമ്പുണ്ടായി. ഉൾക്കാമ്പ് അഥവാ മാന്റിലിന്റെ താപവും സമ്മർദ്ദവും കാരണമാണ് കാർബൺ ഗ്രാഫൈറ്റ് ആയി രൂപപ്പെട്ടതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 2019 ഒരു റിപ്പോർട്ട് അനുസരിച്ച് മുമ്പ് കണ്ടെത്തിയിരുന്നതിനേക്കാൾ 50 കിലോമീറ്റർ ആഴത്തിലാണ് ബുധന്റെ ഉൾക്കാമ്പുള്ളത്. ഇത് താപനിലയും സമ്മർദ്ദവും വർദ്ധിക്കുന്നതിനിടയാക്കുമെന്നും അത് കാർബൺ വജ്രമായി രൂപപ്പെടാൻ പറ്റിയ സാഹചര്യമാണെന്നും പഠനത്തിൽ പറയുന്നു. ബെൽജിയൻ ചൈനീസ് ശാസ്ത്രജ്ഞർ അവരുടെ സിദ്ധാന്തം പരിശോധിക്കുന്നതിനായി ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയുമുള്ള പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ബുധന്റെ തീവ്രമായ ആന്തരിക അവസ്ഥകൾ പുനർനിർമ്മിച്ചു എന്നാണ് റിപ്പോർട്ടുള്ളത്. കാർബൺ, സിലിക്ക, ഇരുമ്പ് എന്നിവ ഉപയോഗിച്ച് ബുധന്റെ ആന്തരിക ഘടനയ്ക്ക് സമാനമായ രാസ സംയുക്തം അവർ തയ്യാറാക്കി. വജ്രം രൂപീകരിക്കപ്പെടുന്നതിന്റെ സാധ്യത എത്രയാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഈ വജ്രങ്ങൾ ഖനനം ചെയ്യുന്നത് പ്രായോഗികമല്ല. ഒന്നാമത്തെ കാരണം ഗ്രഹത്തിലെ ഉയർന്ന താപനില. മാത്രമല്ല, വജ്രങ്ങൾ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 485 കിലോമീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതും. ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലിൽ വജ്രപാളികൾ ഉണ്ടെന്നല്ലാതെ അതിന്റെ നീളമോ വീതിയോ വലിപ്പമോ എത്രയൊക്കെ ഉണ്ടെന്ന് കൂടുതൽ അറിവുകളൊന്നും ഗവേഷകർക്കില്ല. അതേക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞർ റിപ്പോർട്ട്.